ചോദ്യം നമ്പർ 34, ശ്രീ എ രാജ, സഹകരണ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. സർ, ഒന്ന്, സംസ്ഥാനത്തെ സഹകരണ സംഘം രജിസ്ട്രാറുടെ ഭരണത്തിൽ നിയന്ത്രണത്തിൽ വരുന്ന സഹകരണ സംഘങ്ങൾ മുഖേന 500 ഏക്കർ സ്ഥലത്ത് കൃഷി നടപ്പാക്കുന്ന പദ്ധതി ഒരു ജില്ലയ്ക്കൊരു വിള എന്ന രൂപത്തിൽ 7 ജില്ലകളിൽ ഇപ്പോൾ നടപ്പാക്കാൻ പദ്ധതിയിട്ട് കഴിഞ്ഞു. 500 ഏക്കറിൽ തരിശുഭൂമി കൃഷി നടപ്പാക്കുന്നതാണ് ഈ പദ്ധതി. മരച്ചീനി, ഏത്തവാഴ, നെല്ല്, പച്ചക്കറികൾ, പൊക്കാളി നെല്ല്, മഞ്ഞൾ, ഇഞ്ചി, വാഴ, ചേന, ചേമ്പ്, പൈനാപ്പിൾ, തേയില, കുരുമുളക്, ഏലം, തെങ്ങ്, കവുങ്ങ്, റബ്ബർ എന്നീ വിളകൾ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയും മറ്റ് മിസ്ലീനിയസ് സംഘങ്ങളുടെ മേൽനോട്ടത്തിലും നടത്തിവരുന്നു. സംസ്ഥാനത്ത് സഹകരണ പ്രസ്ഥാനത്തിന്റെ ശാക്തീകരണത്തിലൂടെ സുസ്ഥിര വികസനം ലക്ഷ്യം ഉറപ്പുവരുത്തുന്നതിനുവേണ്ടി നെല്ല് സംഭരണ സംസ്കരണ സഹകരണ സംഘങ്ങൾ 2 എണ്ണം ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, പ്രധാനമായി സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ശാക്തീകരണത്തിലൂടെ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തിയെന്ന ലക്ഷ്യത്തോടെ കാർഷിക അനുബന്ധ മേഖലയുടെ മത്സരക്ഷമതയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി 2022-23 സാമ്പത്തിക വർഷം മുതൽ കർഷകരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്ന ഒരു പുതിയ സംരംഭമായ സാങ്കേതിക വിദ്യാധിഷ്ഠിത കൃഷിയിൽ സഹകരണ മേഖലയുടെ നൂതന പദ്ധതി അതിന് രൂപം കൊടുത്ത് 22.5 കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷം അതിനുവേണ്ടി ചെലവഴിക്കാൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഉൽപാദനത്തിലും സംഭരണത്തിലും വിപണനത്തിലുള്ള ഇടപെടലിനോടൊപ്പം കൃഷി ചെയ്യുന്നതിനും മുതൽ വിപണനം നടത്തുന്നവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പരിപോഷിക്കുന്നതിനുള്ള അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ കാർഷിക വികസന മുന്നേറ്റം ഉണ്ടാക്കുക എന്നതാണ് ആത്യന്തികമായി ഈ പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യം. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി സമഗ്ര കാർഷിക വികസന പദ്ധതി, കാർഷിക വായ്പാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തൽ, കാർഷിക ഉൽപാദനം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, വിപണനം എന്നിവ സുഗമമാക്കാൻ ഗ്രാമീണ മാർക്കറ്റുകൾ, പച്ചക്കറി ശേഖരണ കേന്ദ്രങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹകരണ സംരംഭകത്വം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് പ്രോത്സാഹനം, കാർഷിക വിപണന മേഖലയെ ശക്തിപ്പെടുത്തൽ, കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കർഷക സേവന കേന്ദ്രം ശക്തിപ്പെടുത്തൽ എന്ന് 7 ഉപഘടകം കൂടിയാണ് പദ്ധതി നടപ്പിലാക്കാൻ ലക്ഷ്യമിടുന്നത്. ഓട്ടോ ട്രാൻസ്പോർട്ട്, ഓട്ടോറിക്ഷ, ടാക്സി ഡ്രൈവർ സഹകരണ സംഘങ്ങൾക്കും യുവ സഹകരണ സംഘങ്ങൾ, ടൂറിസം സഹകരണ സംഘങ്ങൾ, ടൂർ ഫെഡ്, പ്രവാസി ക്ഷേമ സഹകരണ സംഘം, ലേബർ കോൺട്രാക്ട് സഹകരണ സംഘങ്ങൾ, സാഹിത്യ പ്രസാരക സഹകരണ സംഘം, സഹകരണ ആശുപത്രികൾ, ഡിസ്പെൻസറികൾ. ശ്രീ എ രാജ. സർ, കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങളും സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ കേരളത്തിന്റെ വികസനത്തിന് സഹകരണ മേഖലയിൽ പദ്ധതികൾ രൂപീകരിച്ച് സമഗ്ര പുരോഗതിയുമായിട്ടാണ് സഹകരണ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. സർ, അഭിനന്ദനങ്ങൾ. സർ, എൻ്റെ ചോദ്യം, സഹകരണ മേഖലയിൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനുമായി സർക്കാർ നടത്തിയ സഹകരണ എക്സ്പോ 2022 വിജയം പരിഗണിച്ച് എല്ലാ വർഷവും സഹകരണ എക്സ്പോ നടത്തുമോ എന്നാണ് സാർ എൻ്റെ ചോദ്യം. 2023 നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സഹകരണ സംഘങ്ങൾ മുഖാന്തരം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ള വ്യവസായ പാർക്കുകളുടെ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ടോ? വിശദമാക്കാം. അതിൽ നല്ല രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ സംരംഭകത്വം, സ്റ്റാർട്ടപ്പുകൾ, യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങളൊക്കെ തന്നെ ഈ കാര്യത്തിൽ ഇടപെടുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന സമീപനമായിട്ടുണ്ട്. ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ. സർ, ലോകത്ത് നെൽവിത്തുകൾ 500,000 വരുന്ന നെൽവിത്തുകളുണ്ട്. അതിൽ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെൽവിത്തുകളിലൊന്നാണ് പൊക്കാളി. ഈ 3 ജില്ലകളിലെയും പ്രത്യേകിച്ച് വൈപ്പിൻ മണ്ഡലത്തിലെ കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. വളരെ ഓർഗാനിക്കാണ്, ലോക പ്രശസ്തമാണ്. പൊക്കാളി കൃഷിക്കാരെ സംരക്ഷിക്കാൻ സഹകരണ വകുപ്പ് പ്രത്യേകമായൊരു കൺസോർഷ്യം രൂപപ്പെടുത്തി അവരുടെ ഉൽപ്പാദന ചെലവ് പരിഹരിക്കാൻ ആവശ്യമായ സബ്സിഡി ഉൾപ്പെടെ നൽകുന്നതിന് പദ്ധതി ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങയുടെ മണ്ഡലത്തിലെ സംഘത്തിൽ ഞാൻ പോയിരുന്നു സർ. അവിടുത്തെ പൊക്കാളി അരി ഉൽപ്പാദിപ്പിക്കുന്ന നല്ല രൂപത്തിൽ ആ പ്രക്രിയ നടക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. കൺസോർഷ്യം രൂപീകരിക്കേണ്ട ആവശ്യം വന്നാൽ ചെയ്യാൻ തയ്യാറാണ്. ശ്രീ പി വി അൻവർ. സർ, ലോകത്തിൻ്റെ അഭിമാനമാണ് മലയാളി, ഇന്ത്യയുടെ അഭിമാനമാണ് കേരളം. സർ, 3.5 കോടി ജനങ്ങളെയും ഈ കേരള സംസ്ഥാനത്തെയും പാടെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രം ഇന്നലെ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗത്തെ ശക്തമായ പ്രതിഷേധവും ദുഃഖവും രേഖപ്പെടുത്തുകയാണ് സർ. യെസ് യെസ്, കം ടു ദ ക്വസ്റ്റ്യൻ. സർ, കേരളത്തിലെ പ്രധാന വരുമാനം പ്രവാസികളിൽ നിന്ന് വിദേശത്തു നിന്ന് വരുന്ന പണമാണ്. ഈ പണം മുഴുവൻ ഇവിടുത്തെ ദേശീയ ബാങ്കുകളിൽ നിക്ഷേപിച്ച് ഇതര സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ അദാനിമാർക്കും അംബാനിമാർക്കും കൊള്ളയടിക്കാനുള്ള
വേദിയായി മാറുകയാണ്. സർ, എൻ്റെ ചോദ്യം, കേരള ബാങ്ക് കേരളത്തിലെ ജനതയുടെ ഒരു പ്രതീക്ഷയാണ്. ഈ വിദേശത്തു നിന്ന് പ്രവാസികൾ അയക്കുന്ന ഈ പണം സ്വീകരിക്കാൻ കേരള ബാങ്കിന് സാധിക്കുമോ? അതിനു വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും നടപടികൾ സഹകരണ വകുപ്പ് നടത്തുന്നുണ്ടോ എന്നാണ് ചോദ്യം. എൻ ആർ ഐ നിക്ഷേപം സ്വീകരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ കേരള ബാങ്ക് നടപ്പാക്കി വരികയാണ്. ന്യൂജൻ ബാങ്കിന്റെ എല്ലാ സംവിധാനവും ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അതിൽ ഐ ടി ഇന്റഗ്രേഷൻ പൂർത്തീകരിക്കുന്നതുകൂടി ആ സംവിധാനം ഉറപ്പാക്കും. ഒപ്പം പ്രവാസികൾക്ക് എല്ലാവിധ ആശ്വാസവും. ശ്രീമതി പി ദലീമ. സർ, സഹകരണ മേഖല നമ്മുടെ വളരെ അഭിമാനമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപൂർവം ചില സഹകരണ സംഘങ്ങളിൽ ഉണ്ടായിട്ടുള്ള ക്രമകേടുകളെ തുടർന്ന് സഹകരണ മേഖലയാകെ പ്രതിസന്ധിയിലാണെന്നുള്ള തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആയത് പരിഹരിക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചെന്ന് വിശദമാക്കാമോ? നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഒരു പ്രചരണമാണ് മറ്റ് നോൺ ബാങ്കിങ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനും മറ്റ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ നിക്ഷേപം സമാഹരിക്കാൻ വേണ്ടി നടത്തുന്നതിന് വേണ്ടി ചില ഗൂഢശ്രമങ്ങൾ ഒറ്റപ്പെട്ട സംഘങ്ങളെടുത്ത് സാമാന്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഈ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ സമയോചിതമായി സന്ദർഭോചിതമായി പരിഹരിക്കാൻ സഹകരണ വകുപ്പ് മുൻകൈയെടുത്ത് നടപടി സ്വീകരിച്ചതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട കരിവണ്ണൂർ ബാങ്കിൽ 60,25,00,000 രൂപ ഇപ്പോൾ നിക്ഷേപകരെ തിരികെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവിടെ 46,00,000 രൂപ പുതിയതായി നിക്ഷേപം വന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സാധാരണ രൂപത്തിലേക്ക് ആ സംഘം വരും. അപ്പോൾ സർക്കാർ സ്വീകരിച്ച നടപടി അത്രത്തോളം കൃത്യമായിരുന്നു എന്നതാണ് ആ ഇടപെടൽ മനസ്സിലാകുന്നത്. ശ്രീ ടി ജെ വിനോദ്. സർ, അസംഘടിത മേഖലയിലുള്ള അഭ്യസ്ത വിദ്യർ സംഘടിച്ച് സംരംഭങ്ങൾ ആരംഭിക്കാൻ സഹകരണ സംഘം റൂൾ 15 ഇപ്പോൾ തന്നെ വ്യവസ്ഥയുണ്ട്. ഒരു സംഘം രൂപീകരിക്കാൻ അപേക്ഷ സമർപ്പിച്ചാൽ 90 ദിവസത്തിനകം രജിസ്ട്രേഷൻ ചെയ്ത് നൽകണമെന്നുള്ളതാണ് നിയമം. നിർഭാഗ്യവശാൽ ഈ സമയപരിധി സഹകരണ വകുപ്പ് പാലിക്കുന്നില്ല. 90 എന്നത് വർഷങ്ങൾ കഴിഞ്ഞാലും നടപടി സ്വീകരിക്കാത്ത അവസ്ഥയുണ്ട്. ഇതിനെതിരെ എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? പണ്ടങ്ങനെ ഉണ്ടായിരുന്നു സാർ, ഇപ്പോഴങ്ങനെയില്ല. ഏതെങ്കിലും കേസ് ഇങ്ങനെ അല്ലാതെ ഉണ്ടെങ്കിൽ അങ്ങ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരിഹരിച്ചു തരുന്നതാണ് എന്ന കാര്യം അറിയിക്കും.